ഞാൻ കരുതിയത് കയ്യിലൊരു ഗ്ലാസ് പാലും മുടിയിൽ മുല്ലപ്പൂ ഒക്കെ ചൂട് വരുമെന്നായിരുന്നു. അല്ല, സാധാരണ അർദ്ധരാത്രിയിൽ മണവാട്ടികൾ അങ്ങനെയൊക്കെ ആണല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയായിരിക്കും അല്ലേ? പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് എങ്ങനെ പറഞ്ഞോടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. എന്തു പറ്റി കരയുന്ന? ഓ, ചിലപ്പോ പുതിയ വീടും സാഹചര്യമൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നതിന്റെ ആവല്ലേ? അല്ല, എനിക്ക് എനിക്ക് വേറൊരു റിലേഷൻ ഉണ്ട്. ആ, അതാണോ? കല്യാണത്തിന് മുമ്പ് റിലേഷനൊക്കെ അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് നമ്മുടെ പുതിയ ലൈഫ്. അത് കഴിഞ്ഞിട്ടില്ല. ആളെ മറക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ? നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും. എന്റെ മനസ്സിലുള്ളത് ആത്മാർത്ഥമായ ഇഷ്ടമാണ്. അയാളുടെ കൂടെ അല്ലാതെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഇത്ര സീരിയസ് ആയിരുന്നെങ്കിൽ ഇത് കല്യാണം വരെ കൊണ്ടെത്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? താലി കെട്ടുന്നതിന് മുമ്പെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറാനല്ലോ. ഇപ്പൊ കല്യാണവും കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ എങ്ങനെയാ? പല പ്രാവശ്യം ഞാൻ പറയാൻ ശ്രമിച്ചതാ, പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യണ്ട? എനിക്ക് അറിയില്ല. എന്തായാലും കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാം. താൻ പോയി കിടക്കാൻ നോക്ക്. എന്നാലും നീ ഇത് പരിപാടി കാണിച്ചേ, തന്തയാവെന്ന് പറഞ്ഞവരെ കഴുത്ത് കെട്ടി കൊടുക്കോ. ഞാൻ എത്ര തവണ വിനീതനോട് പറഞ്ഞു എന്നെ വന്ന് കൂട്ടിട്ട് പോവാൻ, അത് കേട്ടില്ലല്ലോ. കൊണ്ടുപോയിരുന്നെങ്കിൽ നിന്റെ തന്ത അളവിനെന്തിനോ? മനുഷ്യനിവിടെ ജോലി സെറ്റ് ആയിട്ടില്ല, നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. അച്ഛൻ, നിന്റെ ഒരു അച്ഛൻ മാറങ്ങോട്ട്. എന്താണോ ഞങ്ങൾ സംസാരിക്കുന്ന ഇടയ്ക്ക് തന്നെ ആരും വിളിച്ചോ? എന്നെ ആരും വിളിച്ചില്ല, ഞാനാ വിളിച്ചത് ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. താൻ എന്തുണ്ടാക്കാനാ വിനീത്? എന്താടി, സെന്റിമെന്റ്സ് ആണോ? അതെ, ഞാൻ കിട്ടിയതല്ലേ അവളുടെ കഴുത്തി കിടക്കുന്നു. അതുകൊണ്ട് നിന്റെ എടിപൊടി വിളിയും ഈ ഷോ ഒക്കെ തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി കേട്ടോ. മീര, പോയി വണ്ടി കയറ്, പോയി കയറ്, പോട്ടെ. ഹലോ, ഞാനാ വിനീത. ഞാൻ കുറെ ആലോചിച്ചു, ഞാനൊരു തീരുമാനം എടുത്തു. ഞാനിപ്പോൾ അവളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു രണ്ടാം കെട്ടുകാരനോ നാട്ടുകാരുടെ മുമ്പിൽ പേരും വീഴും. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഇത്ര ദിവസം അവളെ വെച്ചുകൊണ്ടിരുന്നത് നീ തന്നെയല്ലേ? നീ തന്നെ എടുത്തോടാ. ഇത്ര ആയ സ്ഥിതിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം വേണ്ടേ? അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് കാശ് തരണം. പിന്നെ
നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവളെ തൊട്ടിട്ടൊന്നുമില്ല, തൊടാനൊട്ട് അവൾ സമ്മതിച്ചിട്ടും ഇല്ല. ഇക്കണക്കിന് എനിക്ക് എന്തേലൊക്കെ ഒരു ലാഭം വേണ്ടേ? എത്ര കാശ് തരണമെന്ന് ഞാനൊന്ന് കണക്കൂട്ടി പറയാം. ഹലോ, ഹലോ, ഞാൻ പറഞ്ഞാ മതി മറുപടി. ഹലോ, പല തവണ നിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇത്രക്കായിട്ടും നിന്റെ കൂടെ ഇറങ്ങി വരാനിരുന്നവളാ ഞാൻ. നീന ചതിക്കായിരുന്നല്ലേ മീര. ഞാൻ ചുമ്മാ വെറുതെ. ഒരക്ഷരം ഉണ്ടരുത്. നീ നിന്നെയാണല്ലോ ഞാൻ സ്നേഹിച്ചു നോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നോ. നിമിഷം മുതൽ ഞാൻ നിനക്ക് ഇവിടെ കരയില്ല. മേല മേല എന്നെ വിളിച്ചു പോവരുത്. വിളിച്ചിട്ട് പോയു റെഡി. താൻ വിഷമിക്കണ്ട, അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും നമ്മുടെ ലൈഫിൽ നടക്കണമെന്നില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മറ്റു ചില നല്ലതിനു വേണ്ടിയായിരിക്കാം. ഇപ്പോൾ തന്നെ തൻ്റെ വീട്ടിലാക്കാനാണ് ഞാൻ ഇറങ്ങിയത്. ഇനി തന്നെ ഞാൻ അങ്ങനോട് ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു യാത്ര പോവാണ്. അത് കഴിഞ്ഞിട്ടും തനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഹൃദയമേ എൻ ജീവനിൽ ഒരു ദൂതു വന്നു പറയാമോ സ്നേഹമായി അലയുന്ന കാറ്റിൻ്റെ ഗതിയിൽ ഒന്നോടി വന്നിന്നെ പുണരു ഒരു മൃദുകരങ്ങൾ നീട്ടി എന്നരികിൽ സഹയാത്രികയായി നീ വരുമോ ഹൃദയമേ എൻ ജീവനിൽ ഒരു ദൂതു വന്നു പറയാമോ സ്നേഹമായി അലയുന്ന കാറ്റിൻ്റെ ഗതി മനസ്സിലാവുള്ളൂ. മതി.
ആലോചിച്ചിരിക്കുന്നില്ല. ചുമ്മാ ഒന്ന് നടന്നാലോ. മീര, നമ്മളിവിടെ വന്നിട്ട് നിനക്ക് 10 ദിവസമായി. എപ്പോഴെങ്കിലും തൻ്റെ മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ മീരക്കറിയോ, താൻ കോളേജിൽ പഠിക്കുന്ന ടൈം മുതൽ തന്നെ എനിക്കറിയായിരുന്നു. അന്നോട്ട് മനസ്സിൽ വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും എന്തോ പറ്റിയില്ല. പിന്നെന്തോ പറയാനാ, വീട്ടുകാരും അവരുടെ സന്തോഷങ്ങളും എല്ലാം നോക്കണമായിരുന്നല്ലോ. പിന്നെ ലൈഫെല്ലാം ഒന്ന് സെറ്റായപ്പോൾ ഞാൻ ആഗ്രഹിച്ച ലൈഫ് കിട്ടിയെന്നോ ഞാൻ വെറുതെ എന്ന് വിചാരിച്ചു. പക്ഷേ തനിക്കിപ്പോഴും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും തന്നെ ഞാൻ നാളെ വീട്ടിൽ കൊണ്ടാക്കാം. എന്തായാലും നാളെ വീട്ടിൽ പോകുമ്പോൾ അച്ഛനും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ഒന്നും പറയാൻ നിൽക്കണ്ട, ചിലപ്പോൾ ഷോക്കായാലോ. സാവധാനം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഞാനും തിരിച്ച് UK-യിലേക്ക് പോവാം. നാട്ടിലോട്ട് ഇനി പെട്ടെന്നൊന്നുമില്ല. എന്നാലും തന്നെ മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മീര. എന്തായാലും ഞാൻ ശ്രമിക്കാം. അർജുന, എങ്ങനെയാ എന്നെ ഇത്ര സ്നേഹിക്കാൻ കഴിയുന്നത്? ഒരുപാട് ഇഷ്ടമുള്ളുണ്ട്. മകരമഞ്ഞിൻ്റെ രാത്രി നാളെന്നി മേനിയാകവേ തഴുകിലെ കുളിരക്കോറുന്ന നിമിഷമാകയും അധരമിന്നിൽ നീ പുൽകിലെ അനുരാഗമാം നിൻ്റെ മിഴി രണ്ടും ചെറുനാണമാകുന്ന നേരത്തും എന്നെൻ്റെ നെഞ്ചിൻ്റെ ചൂടി നിന്റെ രാഗച്ചുടു നിശ്വാസം പ്രണയാത്മഗീതമാഴുതുന്ന വരികളിൽ തഴുകുന്ന തിന്നലായി നീ അരികിൽ വരൂ സഖി. ഹൃദയമേ ജീവനിൽ ഒരു ദൂതു വന്നു പറയാമോ സ്നേഹമായി അലയുന്ന കാറ്റിൻ്റെ ഗതിയിൽ ഒന്നോടി വന്നിൽ പുണരു. അപ്പൊ അങ്ങനെയാ പോലേ തന്നെ വീട്ടിലൊക്കെ കണ്ടാലോ. ഗമനിതമാരി
Sa 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 da sa ni da ma ni ma ni da ma ni ma ni sa ni sa.